ഇനി യൂണിറ്റ് 9 സർക്കിൾ മെഷേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് ആക്ടിവിറ്റി പറയുന്നത് ദ പെരിമീറ്റർ ഓഫ് സർക്കിൾ ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആസ് ദെയർ ഡയമീറ്റേഴ്സ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 5 ടൈംസ് ഡയമീറ്റർ ഏരിയ ഈസ് 5 ടൈംസ് ദ സ്ക്വയർ ഓഫ് റേഡിയസ് സോ ഇക്വേഷൻ ഓഫ് ഫൈൻഡിങ് പെരിമീറ്റർ ഏരിയ ആർ ഗിവൺ അതായത് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ളത് 2πr ഏരിയ πr സ്ക്വയറും ആണ് ഇനി അത് വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൽ ഡയമീറ്റർ 10 ആണ് അപ്പോൾ റേഡിയസ് 5 പെരിമീറ്റർ കിട്ടി ഏരിയ കണ്ടുപിടിച്ചു നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ ടേബിൾ ഫില്ല് ചെയ്യണം ഇവിടെ ഡയമീറ്റർ 8 ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണ് അപ്പോൾ 8/2 4 കിട്ടി പെരിമീറ്റർ 2πr ആണ് അതായത് 2×4×πr ആണ് അതായത് ആൻസർ 8π കിട്ടി ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ് ആർ എന്ന് പറഞ്ഞാൽ 4 ആണ് അപ്പം 4²π അതായത് 16π ആണ് ഇവിടെ വരിക അടുത്ത ടേബിളിൽ റേഡിയസ് 3 ആണ് അപ്പോൾ ഡയമീറ്റർ എത്രയാണ് റേഡിയസിൻ്റെ ഡബിൾ അപ്പോൾ 3×2 6 കിട്ടി പെരിമീറ്റർ 2×π×3 അതായത് 6π എന്ന് വന്നു ഏരിയ π×r² ആറ് 3 ആണ് അപ്പോൾ 3² എന്ന് പറഞ്ഞാൽ 9π² സെൻറ്റിമീറ്റർ എന്ന് കിട്ടി ഇനി ഇവിടെ പെരിമീറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ ആറ് കണ്ടുപിടിക്കാം 2πr എന്ന് പറഞ്ഞാൽ 24π ആണെന്ന് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് π യും കട്ട് ചെയ്യാൻ പറ്റും അതായത് 24π ഡിവിഷനായിട്ട് വരും അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റും 2×24 കട്ട് ചെയ്താൽ 12 കിട്ടും അപ്പോൾ 6 12 ആണ് ഡയമീറ്റർ അപ്പോൾ 24 ഏരിയ π×12² ആണ് അതായത് 144π എന്ന് കിട്ടി ഇവിടെ πr² ആണ് 49 തന്നിരിക്കുന്നത് അപ്പോൾ πr² = 49 ആണ് അതിൽ നിന്ന് r² എന്ന് പറഞ്ഞാൽ 7 എന്ന് കിട്ടി r² എന്ന് പറഞ്ഞാൽ 49 എന്ന് കിട്ടി r 7 ആണെന്ന് കിട്ടി അപ്പോൾ r 7 ഡയമീറ്റർ അപ്പോൾ 14 പെരിമീറ്റർ 2πr ആണ് ദാറ്റ് ഈസ് 2×π×7 അതായത് 14π കിട്ടി ആക്ടിവിറ്റി 2 പറയുന്നത് ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് പെരിമീറ്റർ ആസ് ദ ഫ്രാക്ഷൻ ഓഫ് 360 ദാറ്റ് ഈസ് ദ സെൻട്രൽ ആംഗിൾ ആൻഡ് ദ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഓഫ് സർക്കിൾ ആസ് ദ ഫ്രാക്ഷൻ ഔട്ട് ഓഫ് സെൻട്രൽ ആംഗിൾ അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കോളം നമുക്ക് ഫില്ല് ചെയ്യാം ഫസ്റ്റ് കോളം ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഇവിടെ 20, 100, 36 എന്നാണ് അപ്പോൾ ഫ്രാക്ഷൻ ആസ് ദാറ്റ് ഓഫ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് 360 എന്ന് പറഞ്ഞാൽ 36/360 എന്ന് പറഞ്ഞാൽ 1/10 കിട്ടും ഇനി ലെങ്ത് ഓഫ് ആർക്കാണ് ചോദിച്ചിരിക്കുന്നത് മുകളിൽ കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഓഫ് ആർക്ക് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് പെരിമീറ്റർ ആസ് ഫ്രാക്ഷൻ ഓഫ് 360 അപ്പോൾ 1/10 × പെരിമീറ്റർ 20π = 2π ഈ ഏരിയ ഓഫ് സെക്ടർ ഈസ് ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഓഫ് സർക്കിൾ സോ ദാറ്റ് ഈസ് 1/10 × 100π = 10π ഇനി തേർഡ് ബോക്സിൽ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് വാട്ട് ഫ്രാക്ഷൻ ഓഫ് 360 കണ്ടുപിടിക്കാം 120/360 1/3 എന്ന് കിട്ടി 6π കിട്ടിയിട്ടുണ്ടല്ലോ അതായത് 1/3 × പെരിമീറ്റർ ആണ് 6π കിട്ടിയത് അപ്പോൾ ഇതിൽ നിന്ന് പെരിമീറ്റർ നമുക്ക് എന്നിട്ട് പെരിമീറ്റർ = 3×6π ആണ് അപ്പോൾ പെരിമീറ്റർ 6×3=18π എന്ന് കിട്ടി ഇനി ഏരിയ ആണ് കിട്ടുന്നത് പെരിമീറ്റർ എത്രയാണ് 2πr ആണ് 18π ഈ പയ്യും കട്ട് ചെയ്യും പിന്നെ 2×18 ഉള്ളത് 18/2 ആണ് 6 അപ്പോൾ 6 എന്ത് കിട്ടി 9 കിട്ടി അപ്പോൾ πr² എന്തായിരിക്കും ഏരിയ അതായത് π×9² അതായത് 81π ആയിരിക്കും ഇവിടുത്തെ ആൻസർ ഇനി ലാസ്റ്റ് കോളം ഏരിയ ഓഫ് ദി സെക്ടർ എന്താണ്
ഫ്രാക്ഷൻ പാർട്ട് ഇൻ ടു ഏരിയ ആണ്, അതായത് 81 pi. ഇത് കട്ട് ചെയ്താൽ 27 pi എന്ന് വരും. ഇനി ലാസ്റ്റ് കോളത്തിൽ സെൻട്രൽ ആംഗിൾ തന്നാൽ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് 360 എഴുതാം. 30 by 360 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 12 എന്ന് കിട്ടി. ഏരിയ തന്നിട്ടുണ്ട്, പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്, അത് 64 pi എന്ന് പറഞ്ഞിട്ടുണ്ട്. പൈയും കട്ട് ചെയ്തു, അപ്പോൾ ആർ ഈക്വൽ ടു 8 കിട്ടി. ആർ 8 കിട്ടിയാൽ 2 pi r എഴുതാലോ, ദാറ്റ് ഈസ് 2 × pi × 8. ആൻസർ 16 pi വരും. അപ്പം ഏരിയ പെരിമീറ്റർ 16 pi ആണ്, ഏരിയ 64. ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഏരിയ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ആർക്കും സെക്ടറും കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ദി ആർക്കെന്ന് പറഞ്ഞാൽ 1 by 12 ഇൻറ്റു പെരിമീറ്റർ ആണ്. പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു 16 pi ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ചെയ്താൽ 8 6, 4 by 3 pi എന്ന് വന്നു. ഇനി ഏരിയ ഓഫ് ദ സെക്ടർ 1 by 12 ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ 64 ആണ്, 64 pi. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 6 32. സിക്സ്റ്റീൻ ബൈ 3 pi എന്ന് കിട്ടും. അങ്ങനെ ഈ കോളം ഫില്ലായി. അടുത്തത് യൂണിറ്റ് 10 റിയൽ നമ്പേഴ്സ് ആണ്. ഒരു റിയൽ ലൈൻ തന്നിട്ടുണ്ട്, ഇനി അതിനകത്ത് ഡിസ്റ്റൻസും ഒക്കെ തന്നിട്ടുണ്ട് കുറേ. അതേപോലെ ഇവിടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പോയിൻറ്റ്സ് എന്നാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോയിൻറ്റ്സിൻ്റെ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 3 and 10 എന്ന് പറഞ്ഞാൽ 10 - 3 ആണ്, അത് 7 ആണ്. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 and 12 എന്ന് പറഞ്ഞാൽ 12 - 1 = 11 ആണ്. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -1 and 0 എന്ന് പറഞ്ഞാൽ 0 - -1 = 1. അടുത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -8 and -2 എന്ന് പറഞ്ഞാൽ -2 - -8, അതായത് -2 + 8 = 6. അടുത്തത് 10 - -10 = 20. ദ മിഡ് പോയിൻ്റ് ഓഫ് 2 points ഓൺ ദ നമ്പർ ലൈൻ ഈസ് ദാറ്റ് പോയിൻ്റ് ഡിനോട്ടഡ് ബൈ ഹാഫ് ഓഫ് ദി സം ഓഫ് ദി നമ്പേഴ്സ്. അപ്പോൾ ഫൈൻഡ് ദ മിഡ് പോയിൻ്റ്. മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 points സമ്മ് ഡിവൈഡഡ് ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1 മിഡ് പോയിൻ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ പോയിൻറ്റ്സ് ബിലോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പോയിൻ്റ് 8 and 20 ആണ്, അതിൻ്റെ മിഡ് പോയിൻ്റ് എത്രയായിരിക്കും, 8 + 20 / 2, അതായത് 28 / 2 = 40 എന്ന് കിട്ടി. സെക്കൻഡ് -4 and 2, അതിൻ്റെ മിഡ് പോയിൻ്റ് -4 + 2 / 2 = -2 / 2 = -1. -10 - -6, -10 - -6 / 2 = -16 / 2 = -8. ഇതാണ് 3 points മിഡ് പോയിൻ്റ്. അടുത്ത ആക്ടിവിറ്റി അബ്സല്യൂട്ട് വാല്യൂ ആണ് പറയുന്നത്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് 0 ഓൺ എ നമ്പർ ലൈൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതായത് അത് എഴുതുന്നത് 2 modulus ആയിട്ടാണ് എഴുതുന്നത്. 4 modulus of 4, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 4 മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 and 4 ഇൻ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ 0 യ്ക്കും 4 യ്ക്കും എടുക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡുലസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വായിക്കും. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. അതേപോലെ മൈനസ് വാല്യൂവിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അബ്സല്യൂട്ട് വാല്യൂ എഴുതണം. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയതിൻ്റെയൊക്കെ പോസിറ്റീവ് ആകും, അതാണ് അബ്സല്യൂട്ട് വാല്യൂ. അടുത്തത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points ഓൺ എ നമ്പർ ലൈൻ ഈസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ് ഡിനോട്ടിംഗ് ദീസ് പോയിൻറ്റ്സ്. അതായത് 2 points തന്നാൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡിഫറൻസ് ആണ്. 2 നമ്പറിനെ സബ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ മുകളിലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതേപോലെ എഴുതിയാൽ മതി. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. എങ്ങനെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points കണ്ടുപിടിക്കുക? Absolute value of 20 minus 4.
എത്ര അബ്സല്യൂട്ട് വാല്യൂ 16 തന്നെ അടുത്തത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -10 ആൻഡ് 5 എന്താ 5 മൈനസ് മൈനസ് 10 ഈക്വൽ ടു 15 അത് 15 തന്നെ നെഗറ്റീവ് കിട്ടിയെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കി എഴുതുക അതാണ് അബ്സല്യൂട്ട് വാല്യൂ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുകയെന്നാണ് അതിൻ്റെ നെഗറ്റീവ് ഒഴിവാക്കി എഴുതുക തേർഡ് ഉണ്ട് 5 - -5 അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 10 = 10 എന്ന് കിട്ടി അടുത്ത ആക്ടിവിറ്റി ഫോർ എനി റിയൽ നമ്പർ എക്സ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് 3² എന്താ എന്താ മോഡുലസ് ഓഫ് 3² ഈസ് 3² = 9 ഇനി മോഡുലസ് ഓഫ് -5² എന്താ 5² = 25 ഇനി വാട്ട് ആർ ദ നമ്പേഴ്സ് എക്സ് ഫോർ വിച്ച് എക്സ് -2 = 1 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുകയെന്ന് തന്നിട്ടുണ്ട് എങ്ങനെയാണ് മോഡുലസ് ഓഫ് എക്സ് -2 = 1 ആണ് അങ്ങനെ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and x ഇൻ എ നമ്പർ ലൈൻ ഈസ് 1 ആണ് അതിൻ്റെ അർത്ഥം അതായത് 2 ഉം x ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 ആണ് നമ്പർ ലൈൻ എന്നാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ 2 നെ അപ്പുറത്തോട്ട് ആഡ് ചെയ്താൽ ആൻസർ കിട്ടും എങ്ങനെയാ x = 1 + 2 ദാറ്റ് ഈസ് 3 എന്ന് എഴുതാം അതായത് x = 2 - 1 = 1 ദാറ്റ് ഈസ് x = 3 and 1 എഴുതാം അബ്സല്യൂട്ട് വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ 2 നെ അപ്പുറത്തോട്ട് എടുത്തപ്പോൾ 3 കിട്ടും നെഗറ്റീവ് ആണെങ്കിലോ ഈ മൈനസ് അപ്പുറത്തോട്ട് എടുത്ത് എക്സ് പോസിറ്റീവായി 1 ഇപ്പുറത്തോട്ട് എടുത്തു അപ്പോൾ വാല്യൂ 1 ആയി ഇനി അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് x - 4 = 2 അപ്പോൾ എക്സ് എന്താവും x = 2 + 4 = 6 എന്ന് വന്നു അടുത്തത് വാല്യൂ x = 4 - 2 = 2 ആണ് രണ്ട് വാല്യൂസും ആവും അടുത്തത് x - 5 = 3 അപ്പോൾ x = 5 + 3 = 8 ആവാം x = 5 - 3 = 1 ആവാം വാട്ട് ആർ ദ നമ്പേഴ്സ് എക്സ് ഫോർ വിച്ച് മോഡുലസ് ഓഫ് x - c + 3 + മോഡുലസ് ഓഫ് x - 9 = 6 അതിൻ്റെ ആൻസർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മോഡുലസ് ഓഫ് x - 3 എന്ന് പറഞ്ഞാൽ 3 യ്ക്കും 9 നും ഇടയ്ക്കുള്ള നമ്പർ ലൈനിലുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത് അതേപോലെ x - 9 എന്ന് പറഞ്ഞാലോ x ഉം 9 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ സം എന്ന് പറയുന്നത് 6 ആണെന്ന് അതായത് ഇതൊരു എക്സ് ആണെങ്കിൽ x - 3 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും x - 9 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ആണ് അപ്പോൾ 3 യ്ക്കും 9 നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മാണ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അപ്പോൾ ഇതിനർത്ഥം എന്താ 3 മുതൽ 9 വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊരു എക്സ് എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം 3നും 9നും ഇടയ്ക്കാണ് അപ്പോൾ 3 അല്ലെങ്കിൽ 3നേക്കാൾ വലുത് മുതലാണ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുക അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 3 < x < 9 എന്ന് എഴുതി ഇനി ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും അതേപോലെ തന്നെ x - 3 എന്ന് പറഞ്ഞാൽ x നും 3 യ്ക്കും ഇടയ്ക്കുള്ളത് ഇനി x - 7 എന്ന് പറഞ്ഞാൽ x നും 7 നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 4 എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 3 < x = 7 എന്ന് എഴുതാം അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഹിയർ ദ സം ഓഫ് ഡിസ്റ്റൻസ് 6 is > ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് 3 and 7 അതായത് സം ഓഫ് ദ ഡിസ്റ്റൻസ് ഇവിടെ തന്നിരിക്കുന്ന സമ്മ് നേരത്തത്തേൻ്റെ സമ്മ് എന്ന് പറയുന്നത് 6നേക്കാൾ വലുതായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വാല്യൂസിനെ 3 ലെഫ്റ്റിലോട്ടും 7 റൈറ്റിലോട്ടുമാണ് എടുക്കേണ്ടത് അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് 6 ആണ് അപ്പോൾ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 ആയിരിക്കും അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സിൻ്റെയും ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെയും 2 ആണ് അപ്പോൾ 2 എന്ന് പറയുമ്പോൾ 3 ലെഫ്റ്റ് സൈഡിലോട്ട് 1 യൂണിറ്റ് ഇപ്പുറത്തോട്ടും പിന്നെ 3 മുതൽ 7 വരെ 4 ഉം 7 കഴിഞ്ഞ് 1 വണ്ണും അങ്ങനെയാണ് വരിക
അതായത് ഡിഫറൻസ് കിട്ടിയല്ലോ, നമുക്ക് രണ്ട് ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് കിട്ടി, ആ ഡിഫറൻസിനെ പകുതിയാക്കും. ഇവിടെ ടു ആണല്ലോ, അപ്പോൾ അതിനെ പകുതിയാക്കിയാൽ വൺ വരും. ഒരു വണ്ണ് ത്രീക്ക് ലെഫ്റ്റിലോട്ടും ഒരു വൺ സെവനിന് റൈറ്റിലേക്കും കൊടുത്തു. അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ കിട്ടും എക്സിന്, എക്സ് ഈക്വൽ ടു ടുവും എക്സ് ഈക്വൽ ടു എയ്റ്റും. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഫോർ പ്ലസ് എക്സ് മൈനസ് ടെൻ ഈക്വൽ ടു ടെൻ. അപ്പോൾ നമുക്ക് എന്തായിരിക്കാം ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഫോറിനും ടെന്നിനും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ എഴുതാം. അതായത് ഇതിൻ്റെ വാല്യൂ ഫോറോ ഫോറിനോട് ഈക്വലോ അല്ലെങ്കിൽ ഫോറിനേക്കാൾ വലുതോ അതുപോലെ ടെന്നോ ടെന്നിനേക്കാൾ ചെറുതോ ആയിരിക്കണം. ഇനി ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ടെൻ ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് ടെൻ ആണ്, അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ്, ആ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. ഇവിടെ പോയിൻറ്റ്സ് ഫോറും ടെന്നും ആണ്, അപ്പോൾ ടെൻ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ് ആണെന്ന് കിട്ടി. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ദർ ഡിഫറൻസ് എന്താ, ഈക്വൽ ടു ടെൻ മൈനസ് സിക്സ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെ എഴുതാം, ഈ ഫോറിൻ്റെ പകുതി വേണം ഇപ്പുറത്തോട്ട് കൊടുക്കുക. ഈ നമ്പർ ലൈനിൽ ഫോറിൻ്റെ പകുതി ടു അല്ലേ, ടു യൂണിറ്റ്സ് ഇപ്പുറത്തോട്ടും കൊടുക്കുക, ടു യൂണിറ്റ്സ് ഇങ്ങോട്ടും കൊടുക്കുക, ടു യൂണിറ്റ്സ് ഇപ്പുറത്തോട്ടും കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ വാല്യൂസാണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ ത്രീ, ഇവിടെ ടു. അപ്പോൾ ഇവിടെ ടു യൂണിറ്റ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടുവിൻ്റെ ഇവിടെ എത്തും. അതുപോലെ ടെൻ കഴിഞ്ഞ് ടു യൂണിറ്റ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലെവൻ ട്വൽവ് വരും. അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂസ് ആണ്, എക്സ് ഈക്വൽ ടു ടു ഓർ എക്സ് ഈക്വൽ ടു ട്വൽവ് എന്ന് കിട്ടും.